ഇക്കൊല്ലത്തെ SSLC പരീക്ഷ അവസാനിച്ചു. മുഴുവൻ വിഷയങ്ങൾക്കും A+ വിജയമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികൾ. കൂട്ടുകാരെ പിരിയുന്നതിന്റെ സങ്കടവും കുട്ടികൾക്കുണ്ട്. പത്തനംതിട്ട കാതോലിക് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങളുമായി ബിദിനം ദാസ് ചേർന്നു. കാണാം. അങ്ങനെ ഇക്കൊല്ലത്തെ SSLC പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. 419,362 കുട്ടികളാണ് സംസ്ഥാനത്തൊട്ടാകെ SSLC പരീക്ഷ എഴുതി കഴിഞ്ഞത്. നീണ്ട ഒരു മാസത്തെ പരീക്ഷകൾക്കെല്ലാം ശേഷം അവസാനത്തെ പരീക്ഷയും കഴിഞ്ഞ് കുട്ടികൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇത്തവണത്തെ പരീക്ഷ? ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഏത് പരീക്ഷ? അതാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാത്തിരിക്കും, A+ കിട്ടുമായിരിക്കും എന്നാണ് പ്രതീക്ഷ. പാടുണ്ടെന്ന് വെച്ചാൽ ഫിസിക്സ് ഉണ്ടായിരുന്നു, ബാക്കിയൊക്കെ കുഴപ്പമില്ലായിരുന്നു. ബാക്കിയൊക്കെ നന്നായിട്ട് എഴുതാൻ പറ്റി. ആ, പൊതുവേ ഈ വർഷത്തെ പരീക്ഷ മുഴുവൻ വളരെ എളുപ്പമാണെന്നാണ് പറയുന്നത്. എങ്ങനെയായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ഫിസിക്സ് ഇച്ചിരി ടഫായിരുന്നു, മാത്സും ടഫായിരുന്നു, വേറെ ഒന്നും അങ്ങനെ പ്രശ്നമായിട്ട് തോന്നിയിരുന്നു. എത്രത്തോളം മുഴുവൻ വിഷയത്തിന് A+ കിട്ടുമോ? കിട്ടും. ഇത്തവണത്തെ പരീക്ഷ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്നലെ ഒരു സർക്കുലർ എല്ലാവരും വായിച്ച് കേൾപ്പിച്ചില്ലേ, സ്കൂളിലെ ബെഞ്ചും ഡെസ്കും ഒന്നും നശിപ്പിക്കല്ല്. അതിനോടുള്ള ഒരു പ്രതികരണം എന്താ, എന്ത് തോന്നുന്നു അത് കേട്ടപ്പോ? സാധാരണ നിങ്ങൾ അടിച്ചു പൊളിക്കുമായിരുന്നോ ബെഞ്ചും ഡെസ്കും ഒക്കെ മുന്നേ ഉള്ളവരൊക്കെ? ഫൈൻ വാങ്ങിച്ചു. അതുകൊണ്ടായിരുന്നു അങ്ങനെ സർക്കിൾ വന്നല്ലേ? ഏതായാലും എല്ലാരും അവധി ഘട്ടത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ഇനി അതിവേഗത്തിൽ ഇവരുടെ മൂല്യനിർണയം പൂർത്തിയാക്കിക്കൊണ്ട് പരീക്ഷയുടെ ഫലം പുറപ്പെടുവിക്കുമെന്നാണ് പൊതുദേവസ്വം വകുപ്പ് അടക്കം അറിയിച്ചിട്ടുള്ളത്. ഏതായാലും എല്ലാരും പരീക്ഷ കഴിഞ്ഞ് ഹാപ്പിയൽ. ഏതായാലും വളരെ ആവേശത്തിലാണ്. പുതിയ അധ്യയന വർഷത്തിലേക്ക് പുതിയ ഹയർ സെക്കൻഡറി തലത്തിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ കൂടി വിദ്യാർത്ഥികൾ തുടങ്ങിയിരിക്കുന്നു. പത്തനംതിട്ട കാതോലിക് സ്കൂളിൽ നിന്ന് പ്രസാദ് ദുബ്രത്തിനൊപ്പം വിതിൻ എം ദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.